Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കാം. പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്യേണ്ടത് കളർ കാൾ സ്ക്രീൻ എന്നാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തി വെക്കുക. അപ്പോൾ നമുക്ക് കളർ കാൾ സ്ക്രീൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കുറേ ആപ്ലിക്കേഷനുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആപ്ലിക്കേഷനുകളുണ്ട്, എല്ലാം ജെനുവിനായിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ല. അപ്പോൾ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചുതരാം. സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നല്ല കളർഫുള്ളും നമുക്ക് ഫോണിനൊക്കെ അനുയോജ്യമായ സ്ക്രീനൊക്കെ ഉള്ള തീമൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു ജെനുവിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. പിന്നെ മാത്രമല്ല സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ. കോളൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല തീമൊക്കെ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽസ് ആയിട്ട് കാണാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പച്ച കളറിലെ ബട്ടണിൽ അമർത്തി ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്, കളർ കോൾ എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് എന്ന് കാണാം, നീല കളറിലെ ബട്ടൺ അത് അമർത്തി കൊടുക്കുക. അത് അമർത്തി കഴിഞ്ഞതിന് ശേഷം വരുന്ന പേജിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൽ വരുന്നത് നമുക്ക് പെർമിഷൻസ് ആണ്. അപ്പോൾ ഒരു പെർമിഷൻസ് ആദ്യമേ തന്നെ അലൗഡ് ആണ്. പിന്നെ രണ്ട് പെർമിഷൻസ് ഉണ്ട്, ഫോൺ കോണ്ടാക്ട്സും സ്ക്രീൻ പെർമിഷനും ഉണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ അലൗ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരെണ്ണം ക്ലിക്ക് ചെയ്താൽ രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് അലോ ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടും അലോ ആയി കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീൻ വേറെ സ്ക്രീനിലേക്ക് തെളിഞ്ഞു വരും. അപ്പോൾ നമ്മളുടെ ഫോണിലുള്ള സെറ്റിങ്സിലേക്ക് നേരെ പോകും. അവിടെ നേരെ കളർ കാൾ സ്ക്രീൻ എന്നുള്ള നീല ബട്ടൺ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പെർമിഷൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഫസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ കുറേ സ്ക്രീനുകളൊക്കെ കാണിക്കേണ്ട തീമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ഏതാണോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം, ഫസ്റ്റ് തന്നെ എല്ലാം കാണിച്ചുതരാം. അടുത്ത ഹോട്ട് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിലും വ്യത്യസ്തമായ ഒരുപാട് നിരവധി തീമുകളൊക്കെ ഇതിൽ മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ നോക്കുക. അതിനുശേഷം ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും ഇതിൽ എല്ലാത്തിലും ബെറ്റർ ആയിട്ടുള്ള വേറൊരു സംഭവമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതും അതിലും എല്ലാത്തിനും വ്യത്യാസമാണ്. അപ്പോൾ സെറ്റിങ്സ് ഒന്ന് എടുക്കാം. എന്നിട്ട് മുകളിൽ കളർ തീംസ് എന്നുള്ളത് ഓൺ ആക്കി ഇടുക. എൽ ഇ ഡി ഫ്ലാഷ് ആണെങ്കിൽ എൽ ഇ ഡി ഫ്ലാഷ് ആക്കി ഇടുക. ഡൗൺലോഡിങ് ഏതാണ്, വൈഫൈ ആണോ ഫോണാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബട്ടൻ്റെ പൊസിഷൻ, ആൻസർ ബട്ടൻ്റെ പൊസിഷൻ എങ്ങനെ വേണമെങ്കിലും ആക്കാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുത്ത് അതനുസരിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള തീമുകളാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാനിത് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ അപ്പോൾ ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, ലോഡിംഗ് ആയി. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്ട്സുകളിൽ ആരെങ്കിലും പേര് വരുമ്പോൾ മാത്രം കാണാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോണ്ടാക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്താൽ കോണ്ടാക്ട്സിലേക്ക് വരും. അപ്പോൾ ഒരു സ്റ്റാർ റേറ്റിംഗ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്റ്റാർ റേറ്റിംഗ് കൂടി ചെയ്യുക. പിന്നെ അതുകൂടാതെ അടുത്തത് ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കാം. അതായത് എല്ലാവരും വിളിക്കുമ്പോൾ കാണുന്നത് ഒരേപോലെ ഇരുന്നുള്ള കാണിക്കാം. പിന്നെ മുകളിൽ റിംഗ് ടോൺ സെലക്ട് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്യാം റിംഗ് ടോൺ, അതൊരു മുകളിൽ കോൾ സെലക്ട് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന കോളിങ് കാണിക്കുന്ന ബട്ടൺ ഫോണിൻ്റെ ഐക്കൺ വേണോ സ്റ്റാർ വേണോ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വ്യത്യസ്തമുള്ളൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. മുകളിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഫോണിൻ്റെ എംബ്ലം മാറ്റിയിട്ട് നമുക്ക് അടുത്ത ഇത് മാറ്റാൻ പോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർ ആകുമ്പോൾ സ്റ്റാറിൽ കാണിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അടുത്ത് സാധാരണ നമ്മൾ വരുന്ന പോലെ തന്നെ പിന്നെ ഫോണിൻ്റെ ചിഹ്നം മാത്രമായിട്ടുള്ളത്. അപ്പോൾ അതും ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് ശരി ബട്ടെല്ലാം അമർത്തിയിട്ട് ഓക്കെ എടുക്കുക. അതിനുശേഷം തീം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇതിലുള്ള തീം ഓൾറെഡി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ തീമുകളുണ്ട്, ഇതിൽ ഇഷ്ടപ്പെട്ട കുറേ ഒരുപാട് തീമുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓണെന്നാ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.